वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈഹി അന്ധീഭൂതേന ചക്ഷുഷാ. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈരന്ധീഭൂതേന ചക്ഷുഷാ. പദങ്ങൾ നോക്കാം. പാണ്ഡുപുത്രാൻ, ഉപാസീനാൻ, പ്രശ്രയപ്രേമസംഗതാൻ, അഭ്യാചഷ്ട, അനുരാഗാശ്രൈഹി, അന്ധീഭൂതേന ചക്ഷുഷ. പദങ്ങൾ കണ്ടു. അന്വയം നോക്കാം. പ്രശ്രയപ്രേമസംഗതാൻ, ഉപാസീനാൻ, പാണ്ഡുപുത്രാൻ, അനുരാഗാശ്രൈഹി, അന്ധീഭൂതേന ചക്ഷുഷ, അഭ്യാചഷ്ട. അർത്ഥം നോക്കാം. പ്രശ്രയപ്രേമസംഗതാൻ, പ്രശ്രയം എന്ന് പറയുമ്പോൾ വിനയം, വിനയത്തോടും പ്രേമത്തോടും, വിനയത്തോടും പ്രേമത്തോടും കൂടെ സമീപത്ത് വന്നവരുമായ, വിനയത്തോടും സ്നേഹത്തോടും കൂടിയവരായി, ഉപാസീനാൻ അരികത്തിരിക്കുന്ന, അരികത്ത് വന്ന, പാണ്ഡുപുത്രാൻ പാണ്ഡവന്മാരെ, പാണ്ഡുപുത്രാൻ പാണ്ഡവന്മാരെ, അനുരാഗാശ്രൈഹി അനുരാഗം കൊണ്ട് വരുന്ന ബാഷ്പം, അനുരാഗം കൊണ്ട് വരുന്ന കണ്ണുനീരുകൊണ്ട്, സ്നേഹബാഷ്പങ്ങളാൽ, സ്നേഹാധിക്യം നിമിത്തമുണ്ടായ കണ്ണുനീരുകൊണ്ട്, അന്ധീഭൂതേന കാഴ്ച തടഞ്ഞുപോയ, അന്ധീഭൂതേന കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടതായ, കാഴ്ച മങ്ങി, കാഴ്ച തടഞ്ഞുപോയ എന്നൊക്കെ അർത്ഥം. ചക്ഷുഷ കണ്ണുകൊണ്ട്, കാഴ്ച തടഞ്ഞുപോയ കണ്ണുകൊണ്ട്, അഭ്യാചഷ്ട നോക്കി. എന്താ പറയണത്? ഭീഷ്മര് ഈ പാണ്ഡവരുടെ ആ സ്നേഹം, അവരുടെ ആ വിനയം, ആ വിനയത്തോടും സ്നേഹത്തോടും കൂടി തൻ്റെ അരികത്ത് വന്ന് നിൽക്കുന്ന, സമീപത്തിരിക്കുന്ന ആ പാണ്ഡവന്മാരെക്കുറിച്ചുള്ള തൻ്റെ ഉള്ളിലുള്ള ആ അനുരാഗം നിമിത്തം കണ്ണു നിറഞ്ഞു. അപ്പോൾ കണ്ണിൽ കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ പിന്നെ കാഴ്ച മങ്ങുമല്ലോ. അനുരാഗം കൊണ്ടുണ്ടായ ആ കണ്ണുനീര് നിറഞ്ഞതായ ആ കണ്ണുകളെ കൊണ്ട് അവരെ നോക്കി, അവരെ കടാക്ഷിച്ച് ദാ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു എന്നർത്ഥം. അതാണ് ആ ശ്ലോകത്തിൻ്റെ സാരം. തൻ്റെ സമീപത്ത് സ്നേഹത്തോടും വിനയത്തോടും കൂടി, ആ വണക്കത്തോടു കൂടി വന്നു നിൽക്കുന്ന ആ പാണ്ഡവരെ കണ്ട്, ഭീഷ്മര് പിതാമഹനാണ്, ഭീഷ്മര് അവരുടെ മുത്തശ്ശനാണ്, ആ മുത്തശ്ശന് ഈ പേരക്കുട്ടികളെ കണ്ടപ്പോൾ വാത്സല്യം, ആ വാത്സല്യം കൊണ്ട്, ആ വാത്സല്യ പ്രേമം നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുനീരോടെ ഭീഷ്മര് അവരെ നോക്കി, നോക്കിയിട്ടോ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് അടുത്ത ശ്ലോകം, പന്ത്രണ്ടാമത്തെ. ഇപ്പം നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈഹി അന്ധീഭൂതേന ചക്ഷുഷ. പന്ത്രണ്ടാമത്തെ ശ്ലോകം. അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദനാഹ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഹ. അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദനാഹ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഹ. പദങ്ങൾ നോക്കാം. അഹോ കഷ്ടം, അഹോ അന്യായ്യം, യത് യൂയം ധർമ്മനന്ദനാഹ ജീവിതും ന അർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഹ. അന്വയം നോക്കാം. ധർമ്മനന്ദനാഹ, അഹോ കഷ്ടം, അഹോ അന്യായ്യം, യത് വിപ്രധർമാച്യുതാശ്രയാഹ യൂയം ക്ലിഷ്ടം ജീവിതും ന അർഹത.
എന്താ പറയണത്? ധർമ്മനന്ദനാഹ, അലയോ ധർമ്മനന്ദനന്മാരെ, അലയോ ധർമ്മം കൊണ്ട് സന്തോഷിക്കുന്നവരെ, ധർമ്മം നിമിത്തം സന്തോഷിപ്പിക്കുന്നവരെ, സംബോധനയാണ് ഈ പാണ്ഡവരെ വിളിക്കുകയാണ്. അങ്ങനെയുള്ള ആ ധർമ്മനന്ദനന്മാരെ, അഹോ കഷ്ടം, ഇത് കഷ്ടം തന്നെ, അയ്യോ കഷ്ടം, അഹോ അന്യായം, അയ്യോ ഇത് അന്യായം, ഇയത്ത് എന്തെന്നാൽ, എന്തുകൊണ്ടാണ് ഇത് കഷ്ടമെന്നും അന്യായമെന്നും പറയണത്? ഇയത്ത് എന്തെന്നാൽ, വിപ്രധർമാച്യുതാശ്രയാഹായൂയം ക്ലിഷ്ടം ജീവിതം ന അർഹത. വിപ്രധർമാച്യുതാശ്രയാഹ, വിപ്രന്മാരെയും ധർമ്മത്തെയും ആശ്രയിക്കുന്ന ബ്രാഹ്മണരും ധർമ്മവും അതുപോലെ അച്യുതനും ഭഗവാനും, ബ്രാഹ്മണരും ധർമ്മവും ഭഗവാനും ആശ്രയമായിട്ടുള്ള യൂയം നിങ്ങൾ, ക്ലിഷ്ടം ക്ലേശത്തോടെ, ജീവിതം ജീവിക്കുവാൻ, ന അർഹത അർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആശ്രയമായിട്ട് എന്തെല്ലാമുണ്ട്? ബ്രാഹ്മണരുണ്ട്, ധർമ്മമുണ്ട്, പിന്നെയോ സാക്ഷാൽ ഭഗവാൻ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ക്ലേശം, ക്ലേശജീവിതം, ഇത് കഷ്ടം തന്നെ. ഇതാണ് ഇവിടെ ഭീഷ്മർ പറയണത്. ഈ ശ്ലോകം മുതൽ 11 ശ്ലോകം ഈ പാണ്ഡവരോടായിട്ട് ഭീഷ്മർ പറയുന്ന കാര്യങ്ങളാണ്. എന്താ പറയണത്? അല്ലയോ ധർമ്മനന്ദനന്മാരെ, ബ്രാഹ്മണൻ, ധർമ്മം, ശ്രീകൃഷ്ണൻ, ഈ മൂന്ന് സംഗതികളെയും ആശ്രയിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. ബ്രാഹ്മണരെ, ധർമ്മത്തെ, അതുപോലെ ഭഗവാനെ ഒക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ക്ലേശിച്ച് ജീവിക്കേണ്ടവരല്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുഃഖം വരാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖം വരാൻ പാടില്ല. നിങ്ങൾ ദുഃഖിക്കേണ്ടവരല്ല. ആ അവസ്ഥ നിങ്ങൾക്ക്, ഇങ്ങനെയുള്ളൊരു ദുഃഖാവസ്ഥ, ഇങ്ങനൊരു ക്ലേശം നിങ്ങൾക്ക് നേരിട്ടത്, അത് കഷ്ടമാണ്, അത് അന്യായമാണ്. ഇവിടെ ബ്രാഹ്മണരെ ആശ്രയിച്ചാൽ തന്നെ ശാന്തി ലഭിക്കും, ധർമ്മത്തെ ആശ്രയിക്കുന്നവർക്കും ശാന്തി ലഭിക്കും, ഭഗവാനെ, അച്യുതനെ ആശ്രയിക്കുന്നവർക്കും ശാന്തി ലഭിക്കും. ഈ ബ്രാഹ്മണർ, ധർമ്മം, അച്യുതൻ, ഇവരിൽ ഓരോന്നിനെ ആശ്രയിച്ചാൽ തന്നെ ക്ലേശനിവൃത്തി ഉണ്ടാവും, ദുഃഖം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊക്കെ തീരും. അങ്ങനെയിരിക്കെ ഈ മൂന്നിനെയും ആശ്രയിക്കുന്നവരാണ് ഈ പാണ്ഡവർ. എന്നിട്ടും ക്ലേശമുണ്ടാവുന്നത്, അത് കഷ്ടം തന്നെ എന്നാണ് ഇവിടെ ഭീഷ്മർ പറയണത്. വ്യക്തമായില്ലേ? ആദ്യം ഈ പാണ്ഡവരെ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? ധർമ്മനന്ദനന്മാരെന്നാണ്. അതായത് ധർമാചരണത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് എന്ന ഒരു ധ്വനി. അങ്ങനെയുള്ള ധർമ്മിഷ്ഠന്മാരായ അല്ലയോ പാണ്ഡവരെ, ധർമ്മിഷ്ഠന്മാർക്ക് തന്നെ ദുഃഖം വരാൻ പാടില്ല, അവർക്ക് ക്ലേശ ജീവിതം ഒരിക്കലും പാടില്ലാത്തതാണ്. നിങ്ങൾ ബ്രാഹ്മണരെയും ധർമ്മത്തെയും ഭഗവാനെയും ആശ്രയിച്ച് കഴിയുന്നവരാണ്. അങ്ങനെ ധർമ്മത്തെയും ഭഗവാനെയും ഒക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ദുഃഖം വരാൻ പാടില്ല, ഒരിക്കലും അവർക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. ഇവിടെ കാണുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭീഷ്മർ പറയുന്നത്. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. 12. അഹോ കഷ്ടമഹോന്യായ്യം യദ്യൂയം ധർമ്മനന്ദനാഹ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഹ. 13. ശ്ലോകം നോക്കാം. സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാ വധൂഹു യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതി മുഹുഹു. സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാ വധൂഹു യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകവതി മുഹുഹു. പദങ്ങൾ നോക്കാം. സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാ വധൂഹു യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകവതി മുഹുഹു. അന്വയം നോക്കാം. അതിരഥേ പാണ്ഡൗ സംസ്ഥിതേ വധൂഹു പൃഥാ ബാലപ്രജാ തോകവതി യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ മുഹുഹു പ്രാപ്ത. എന്താർത്ഥം നോക്കാം. അതിരഥേ, അതിരഥനായ എന്നർത്ഥം. പാണ്ഡൗ, പാണ്ഡു. അതിരഥനായ
പാണ്ഡുരാജാവ്, അതിരഥൻ എന്ന് പറഞ്ഞാൽ യുദ്ധവീരൻ, നല്ല വീര്യമുള്ളവൻ, യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹമുള്ളവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെ യുദ്ധവീരനായ യോദ്ധാവായ പാണ്ഡുരാജാവ് സംസ്ഥിതേ മരിച്ചപ്പോൾ വധൂഹു എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഇവിടെ പുത്രഭാര്യ എന്നർത്ഥം, ഇവിടെ പുത്രഭാര്യയായ എന്നർത്ഥം, എൻ്റെ പുത്രഭാര്യയായ പൃഥാ കുന്തിദേവി ബാലപ്രജ, ചെറിയ കുട്ടികളോടുകൂടിയവളായിട്ട് കൊച്ചുകിടാങ്ങളോടുകൂടിയവളായിരുന്നു. പാണ്ഡുരാജാവ് മരിക്കുന്ന സമയത്ത് പാണ്ഡുവിൻ്റെ പത്നി കുന്തിദേവി അവൾ ബാലപ്രജ, ചെറിയ കുട്ടികളോടുകൂടിയവളായിരുന്നു. ഈ പാണ്ഡവർ അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്നു ഈ പാണ്ഡു മരിക്കുമ്പോൾ. തോകവതി, കുട്ടികളോടുകൂടിയവളായിട്ട് എന്നർത്ഥം. പിഞ്ചു പൈതങ്ങളുള്ള അവൾ ആ കുന്തിദേവി. യുഷ്മത് കൃതേ, അല്ലയോ പാണ്ഡവരെ നിങ്ങൾക്ക് വേണ്ടി, യുഷ്മത് കൃതേ നിങ്ങൾക്ക് വേണ്ടി, മക്കളായ നിങ്ങൾക്ക് വേണ്ടി, ബഹൂൻ ക്ലേശാൻ, ബഹൂൻ വളരെ, ക്ലേശാൻ കഷ്ടപ്പാടുകളെ, വളരെ കഷ്ടപ്പാടുകളെ, മുഹുഹു പ്രാപ്ത, മുഹുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അടിക്കടി എന്നർത്ഥം, അടിക്കടി ധാരാളം ക്ലേശങ്ങൾ പ്രാപ്ത അനുഭവിച്ചു, പ്രാപിച്ചവളാകുന്നു, ധാരാളം കഷ്ടങ്ങൾ അവൾ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്താ പറയണത്? ആ പാണ്ഡുരാജാവ് എങ്ങനെയുള്ള പാണ്ഡുരാജാവ്? യുദ്ധത്തിൽ മഹാവീരനും അതിരഥൻ എന്ന് പ്രസിദ്ധനുമായ ആ പാണ്ഡുരാജാവ്. ആ പാണ്ഡുരാജാവിൻ്റെ മരണത്തിന് ശേഷം ഈ ചെറിയ കുട്ടികൾ, ഈ ബാലന്മാരായ ഈ കുട്ടികളോടുകൂടി അബലയായ കുന്തിദേവി വളരെ കഷ്ടപ്പെട്ടു. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ വളരെയധികം കഷ്ടപ്പെട്ടു, അടിക്കടി പല ആപത്തുകളും വന്നു. പാണ്ഡുരാജാവിൻ്റെ മരണം കൊണ്ട് തന്നെ കുന്തിദേവിക്ക് വലിയ കഷ്ടം നേരിട്ടു. തൻ്റെ ഭർത്താവ് മരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ദുഃഖം കൊണ്ട് ചിതാരോഹണം ചെയ്യാൻ അവൾ ആലോചിച്ചിരുന്നു. ആ ചതയിൽ ചാടി മരിക്കാനത് എന്തുകൊണ്ടാണ്? ഈ കുട്ടികളെ ഓർത്തിട്ടാ, ബാലന്മാരായ നിങ്ങളെ ഓർത്തിട്ടാണ് അവളത് ചെയ്യാതിരുന്നത്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചിതാരോഹണം ചെയ്യാതിരുന്നത് എന്നൊരു സൂചന ഇവിടെ. ഇവിടെ ഓരോ ശ്ലോകങ്ങളിൽ പാണ്ഡവന്മാരുടെ മഹത്വം പറയുകയാണ്. നിങ്ങൾക്ക് സ്വഭാവദോഷം സംഭവിച്ചിട്ടില്ല എന്ന് കാണിച്ചു കഴിഞ്ഞ ശ്ലോകം. 12-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾ ധർമ്മനന്ദനന്മാരാണ് എന്ന് പറഞ്ഞു. പിന്നെയോ, വിപ്രധർമ്മ അച്യുതാശ്രയാഹ, ബ്രാഹ്മണരെയും ധർമ്മത്തെയും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞവരാ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവഗുണമുണ്ട്. ബ്രാഹ്മണരെ നിന്ദിക്കാറില്ല, ധർമ്മം അനുഷ്ഠിക്കാണ്ടിരിക്കാറില്ല, ഈശ്വരനെ നിന്ദിക്കാറില്ല. അപ്പം അതുകൊണ്ട് സ്വഭാവഗുണം നിങ്ങൾക്കുണ്ട് എന്ന് കാണിച്ചു. ഇപ്പം പറയാണ് നിങ്ങൾക്ക് പാത്രഗുണവും ഉണ്ട്. ഇപ്പം പറയാണ് നിങ്ങൾക്ക് ആ സ്വഭാവദോഷം വന്നില്ല എന്ന് മാത്രമല്ല, പാത്രദോഷവും വന്നില്ല. നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ അമ്മ അത്തരത്തിലുള്ളവളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ദോഷങ്ങളൊന്നുമില്ല. പാത്രഗുണവും ഉണ്ട്, സ്വഭാവഗുണവും ഉണ്ട് എന്നർത്ഥം. ഒന്നുകൂടി സാരം പറയാം. അതിരഥനായ ആ പാണ്ഡുരാജാവ് മരിച്ചപ്പോൾ നിങ്ങൾ വെറും കുട്ടികളായിരുന്നു പാണ്ഡവരെ. നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കാൻ ആ കുന്തിദേവി, നിങ്ങളുടെ അമ്മ, വളരെയധികം കഷ്ടപ്പെട്ടു, ധാരാളം ക്ലേശങ്ങൾ അവൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഭീഷ്മർ ഇവിടെ പറയണത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 13-ാമത്തെ ശ്ലോകം. സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജ വധൂഹു യുഷ്മത് കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകവതി മുഹുഹു. 14-ാമത്തെ ശ്ലോകം. സർവം കാലകൃതം മന്യേ ഭവതാം ചയദ പ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലിഹി. സർവം കാലകൃതം മന്യേ ഭവതാം ചയദ പ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലിഹി. പദങ്ങൾ നോക്കാം. സർവം കാലകൃതം മന്യേ ഭവതാം ച യത് അപ്രിയം സപാലഹ യദ്വശേ ലോകഹ വായോഹ ഇവ ഘനാവലിഹി. അന്വയം നോക്കാം. അപ്രിയം യത് ഭവതാം ച സർവം കാലകൃതം മന്യേ സപാലഹ ലോകഹ വായോഹ ഘനാവലിഹി ഇവ യദ്വശേ.
അപ്രിയം യത്, അനിഷ്ടം എന്നത് യാതൊന്നോ, അനിഷ്ടകാര്യം യാതൊന്ന് എന്നർത്ഥം. ഭവതാം ച, നിങ്ങൾക്ക് കൂടിയും സംഭവിച്ചുവോ, നിങ്ങൾക്കും സംഭവിച്ചുവോ, സർവം കാലകൃതം മന്യേ, സർവം അത് മുഴുവൻ എല്ലാം കാലകൃതം കാലത്താൽ വരുത്തി വയ്ക്കപ്പെട്ടതാണെന്ന്, കാലത്താൽ ചെയ്യപ്പെട്ടതെന്ന് മന്യേ, ഞാൻ വിചാരിക്കുന്നു, ഞാൻ കരുതുന്നു എന്നർത്ഥം. ഭീഷ്മർ പറയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ അപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണോ ഇവിടെ നടന്നത്, നിങ്ങൾക്ക് അപ്രിയമായിട്ട് എന്തൊക്കെയാണോ ഇവിടെ നടന്നത്, അതെല്ലാം കാലത്താൽ സംഭവിച്ചതാണ്, കാലത്താൽ ചെയ്യപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. സപാലഹ, ലോകപാലന്മാരോടുകൂടിയ, ലോകഹ ലോകം, പാലകന്മാരോടുകൂടിയ ലോകം. വായോഹോ ഘനാവലിഹി ഇവ യദ്വശേ, വായോഹോ ഘനാവലിഹി, കാറ്റിൻ്റെ അധീനത്തിൽപ്പെട്ട, കാറ്റിൽപ്പെട്ട ഘനാവലിഹി ഇവ, മഴക്കാറ് പോലെ, കാറ്റിൽപ്പെട്ട മേഘത്തെ പോലെ, മഴക്കാർ നിര പോലെ. യദ്വശേ, അവൻ്റെ അധീനത്തിൽ, ആ ഭഗവാന്റെ അധീനത്തിലാണുള്ളത് എന്നർത്ഥം. ലോകപാലന്മാരോടുകൂടിയ ഈ ലോകം കാറ്റിൻ്റെ അധീനത്തിൽപ്പെട്ട മഴക്കാർ നിര എന്ന പോലെ ആ ഭഗവാന്റെ അധീനത്തിലാണ് ഉള്ളത് എന്നർത്ഥം. ഇവിടെ രണ്ട് ശ്ലോകം കൊണ്ട് ദുഃഖത്തെ, പാണ്ഡവർക്കുള്ള ദുഃഖത്തെ സമാധാനിപ്പിക്കുകയാണ്. കാരണമില്ലാണ്ട കാര്യമുണ്ടാവില്ല, ഇതാണ് നിയമം. ഒരു കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം. ഇവിടെ ക്ലേശമാകുന്ന കാര്യം കാണപ്പെട്ടു, അപ്പോൾ അതിന് കാരണം ഉണ്ടാവുമല്ലോ. എന്ത് കാരണമാണ്? ഈ പാണ്ഡവരിങ്ങനെ ക്ലേശിക്കാനുള്ള കാരണം പറയുകയാണ്, നിങ്ങൾക്കുണ്ടായ, അല്ലയോ പാണ്ഡവരെ, നിങ്ങൾക്കുണ്ടായ ഇത്രയും അപ്രിയം, ഇത്രയും വിഷമം, അതൊക്കെ എന്തുകൊണ്ട് ചോദിച്ചാൽ ആ കാലസ്വരൂപനായ ഈശ്വരൻ നൽകിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ആ കാലസ്വരൂപൻ്റെ കളികളാണ്. അത് ഏതുപോലെ? ഈ മേഘസമൂഹം വായുവിൻ്റെ അധീനത്തിൽപ്പെട്ടാൽ എന്ന പോലെ. ഈ മേഘസമൂഹം വായുവിൽ പെട്ടാൽ എങ്ങനെയാ? കിഴക്കോട്ടാണ് വായു വീശുന്നതെങ്കിൽ കിഴക്കോട്ട് പറക്കും മേഘം, പടിഞ്ഞാട്ടാണ് വായു വീശുന്നതെങ്കിൽ അങ്ങോട്ട് പറക്കും. മേഘത്തിന് സ്വാതന്ത്ര്യമില്ല. അതുപോലെ ഈ ലോകവും ആ കാലസ്വരൂപൻ്റെ അധീനത്തിലിരിക്കുന്നതാണല്ലോ. ധാർമ്മികരായ അല്ലയോ പാണ്ഡവരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ദുഃഖം സഹിക്കേണ്ടി വന്നത് അത് കാലത്തിൻ്റെ പ്രഭാവമായിട്ടാണ്, അതായിട്ടാണ് ഞാൻ കാണുന്നത്, അതായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എന്നല്ല, നിങ്ങൾ എന്നല്ല, ഈ 14 ലോകങ്ങളും ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരും അവരൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ആ കാറ്റിന് അധീനപ്പെട്ട മേഘങ്ങളെ പോലെ കാലത്തിന് വശപ്പെട്ടവരാണ്. ഈ കാണുന്നതെല്ലാം ആ കാലത്തിന് വശപ്പെട്ടവരാണ്. ആ കാലസ്വരൂപൻ്റെ ഇച്ഛ ഇവിടെ സംഭവിക്കുകയാണ് എന്നർത്ഥം. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം 14. സർവം കാലകൃതം മന്യേ ഭവതാം ച യദപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലിഹി. 15 ശ്ലോകം നോക്കാം. യത്ര ധർമ്മസുതോ രാജാ ഗദാപാണിർവൃകോദരഃ കൃഷ്ണോ സ്ത്രീഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തതോ വിപത്. യത്ര ധർമ്മസുതോ രാജാ ഗദാപാണിർവൃകോദരഃ കൃഷ്ണോ സ്ത്രീഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തതോ വിപത്. പദങ്ങൾ നോക്കാം. യത്ര ധർമ്മസുതഃ രാജാ ഗദാപാണിഃ വൃകോദരഃ കൃഷ്ണഃ അസ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണഃ തതഃ വിപത്. അന്വയം നോക്കാം. യത്ര ധർമ്മസുതഃ രാജാ ഗദാപാണിഃ വൃകോദരഃ അസ്ത്രീ കൃഷ്ണഃ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണഃ തതഃ വിപത്. യത്ര, യാതൊരിടത്ത്, ധർമ്മസുതഃ, ധർമാത്മജൻ, രാജാ, രാജാവാണ്, യാതൊരിടത്ത് ധർമ്മപുത്രർ രാജാവാണ്,
ഗദാപാണിഹി വൃക്കോദര, കയ്യിൽ ഗദയേന്തിയ ഭീമസേനനുമുണ്ട്, കയ്യിൽ ഗദ ധരിച്ചവൻ, അതാണ് ഗദാപാണിഹി വൃക്കോദര ഭീമസേനൻ. ഏതൊരു സംഘത്തിൽ രാജാവ് ധർമ്മപുത്രൻ, അതുപോലെ കയ്യിൽ ഗദ ധരിച്ചവൻ വൃക്കോദരൻ ഭീമസേനൻ, അസ്ത്രീ വില്ലാളിയായ, അസ്ത്രീ പറഞ്ഞാൽ അസ്ത്രം ധരിച്ചവൻ, അസ്ത്രം ധരിച്ച ആ വില്ലാളി വീരനായ കൃഷ്ണ, ഇവിടെ അർത്ഥം അർജുനൻ, അർജുനൻ. ഗാന്ഡീവം ചാപം, ഗാന്ഡീവം എന്ന വില്ല്, ഗാന്ഡീവം എന്ന പ്രസിദ്ധമായ ആ വില്ല് ഉണ്ട്. സുഹൃത്ത് കൃഷ്ണ, സുഹൃത്തായിട്ട് ബന്ധുവായിട്ട് കൃഷ്ണൻ, ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ബന്ധുവായിട്ടും ഉണ്ട്. തതഹ വിപത്ത്, എന്നിട്ടും ആപത്ത്, എന്നിട്ടും അവിടെ ആപത്ത് വരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ സംഘത്തിന് ആപത്ത് സംഭവിക്കുന്നു. ആശ്ചര്യം എന്ന് ഭീഷ്മർ, ഇവിടെ ഭീഷ്മർ പറയാണ് ആശ്ചര്യം എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കാര്യം. അല്ലെങ്കിലും ഈ യോജിക്കാൻ കഴിയാത്തതിനെ യോജിപ്പിക്കുന്നവനാണ് ആ കാലസ്വരൂപൻ. ഇവിടെ നിങ്ങളുടെ സംഘത്തിൽ ഈ സംഗതി ഒട്ടും യോജിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സംഘത്തിൽ ആരൊക്കെയുള്ളത്? രാജാവായിരിക്കുന്നത് സാക്ഷാൽ ധർമ്മരാജാവിൻ്റെ അംശത്തിൽ നിന്നുണ്ടായ ധർമ്മപുത്രനാണ്. ധർമ്മമുള്ളിടത്ത് ആപത്തുണ്ടാവില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ കൂടെ ധർമ്മപുത്രനുണ്ട്, അതുപോലെ ശക്തിയുള്ളവർക്ക് ക്ഷയമുണ്ടാവില്ല എന്ന് പറയാം, ക്ഷീണമുണ്ടാവില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ശക്തിക്ക് വല്ല കുറവുണ്ടോ? ഗദയെടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഭീമസേനൻ ഒപ്പല്ലേ? അതുമാത്രമല്ല, വില്ലാളി വീരനായ അസ്ത്രം പ്രയോഗിക്കുന്നവനായ ആ അർജുനൻ കൂടല്ലേ? ആ അത്ഭുത ചാപം, ആ ഗാന്ഡീവം എന്ന ചാപം കൂടണ്ടല്ലോ. സഹായിയായിട്ട് എപ്പോഴും കൃഷ്ണനുമുണ്ട്. ഈശ്വരാധീനമുള്ളവർക്ക് ക്ലേശം ഉണ്ടാവില്ല എന്ന് പറയുക. എപ്പോഴും ഈശ്വരൻ്റെ കൂടെ, ഈശ്വരനായ കൃഷ്ണൻ എപ്പോഴും കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഈ സംഘത്തിന് ആപത്ത് നേരിടുന്നത്, അതിന് ആശ്ചര്യമെന്നേ പറയാനുള്ളൂ. അത് കാലകൃതം തന്നെ, കാലകൃതം, അത് കാലത്തിൻ്റെ സ്വഭാവമാണ്, അത് കാലം ചെയ്യുന്നതാണ്, അതല്ലാണ്ട് എന്താ പറയുക. അതുകൊണ്ട് സമാധാനം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, അതൊക്കെ കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാലകൃതം എന്ന് പറഞ്ഞാൽ ഈശ്വരകൃതം. അപ്പോൾ ഈശ്വരൻ ചെയ്തതാണ്, ഇവരുടെ ദുഃഖത്തിനൊക്കെ കാരണം ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഉണ്ടാക്കിയതാണ് ദുഃഖം എന്ന് കരുതണ്ട. ഇത് ജ്ഞാനികളുടെ, പണ്ഡിതന്മാരുടെ, ഭക്തന്മാരുടെയൊക്കെ ഒരു പ്രകൃതമാണ്. മതിയായ കാരണം, നമുക്ക് ദുഃഖം സംഭവിക്കുന്നു, അതിൻ്റെ കാരണം നമുക്ക് ബാഹ്യദൃഷ്ടിയിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അതിന് കാരണം അത് ആ ഭഗവാന് തന്നെ അറിയൂ എന്ന് പറഞ്ഞൊരു സമാധാനിക്കലുണ്ട്. ദുഃഖം നമ്മൾ അനുഭവിക്കുന്നു, അതിന് കാരണം ഉണ്ടാവും. ആ ദുഃഖം അനുഭവിക്കാൻ പാകത്തിനുള്ള കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ കർമ്മം നമുക്ക് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ സാധുക്കൾ, സജ്ജനങ്ങൾ ഇങ്ങനെ സമാധാനിക്കും. എന്ത് സമാധാനിക്കും? സർവജ്ഞനായ ആ ഈശ്വരനെ മാത്രമേ ഇതിൻ്റെ കാരണം അറിയാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിലാണ് ഈശ്വരകൃതം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദുഃഖം ഈശ്വരൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് ഈ ദുഃഖത്തിൻ്റെ കാരണം ഈശ്വരനെ അറിയുള്ളൂ. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എടുത്തു തരുന്ന ആളാണ് ഈശ്വരൻ. ഫലം ഉണ്ടാക്കിത്തരല്ല, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫലം അത് ഭഗവാൻ തരുന്നു നമുക്ക്, അത്രയുള്ളൂ. അപ്പോൾ ആ കർമ്മം ഏത് എന്ന് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ, ആ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ കഴിയാതെ വരുമ്പോൾ ഈശ്വരകൃതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുന്ന ഈ ഫലത്തിൻ്റെ കാരണം അതാ ഭഗവാനെ അറിയുള്ളൂ എന്നർത്ഥത്തിലാണ് എന്ന് പ്രത്യേകം ധരിച്ചോളണം. അല്ലാതെ ഈ ക്ലേശമൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയതാണ്, ഒരു കാരണമില്ലാണ്ട് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കരുത് എന്നർത്ഥം. അപ്പോൾ 15-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞതെന്ന് വ്യക്തമായല്ലോ അല്ലേ? ധാർമ്മികനായ യുധിഷ്ഠിരനാണ് നിങ്ങളുടെ രാജാവ്. ഭീഷ്മർ പറയാണ് എന്ത്? ധാർമ്മികനായ ധർമ്മനിഷ്ഠനായ ആ യുധിഷ്ഠിരനാണ് നിങ്ങളുടെ രാജാവ്. ശക്തരിൽ വെച്ച് ശക്തനായ ആ ഭീമസേനൻ കൂടണ്ട്. വില്ലാളികളിൽ ശ്രേഷ്ഠനായ ആ വില്ലാളി വീരൻ അർജുനൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. വില്ലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വില്ല് ഗാന്ഡീവം, അതും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനു പുറമെ എപ്പോഴും രക്ഷിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്രയൊക്കെ അനുകൂല സാഹചര്യമുണ്ടായിട്ടും, ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞ സമയം ഉണ്ടായില്ലല്ലോ. എപ്പോഴും ആപത്തല്ലേ ഉണ്ടായത്? അല്ലയോ യുധിഷ്ഠിര, പാണ്ഡവരെ എന്തേ ഇപ്പം ഇതിന് പറയണ്ടു? ആ കാലസ്വരൂപനായ ഭഗവാന്റെ ഇച്ഛ എന്നേ പറയാനുള്ളൂ. അതല്ലാണ്ട് മറ്റൊന്നും
ഈ വിഷയത്തിന് മറുപടി പറയാനില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നോക്കാം നമുക്കൊന്നുകൂടി ആ 15-ാമത്തെ ശ്ലോകം. യത്ര ധർമ്മസുതോ രാജ ഗദാപാണിർകോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തോ വിപത്. 16-ാമത്തെ ശ്ലോകം നോക്കാം. നഹ്യസ്യ കരിഹിചിദ് രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോപിഹി. നഹ്യസ്യ കരിഹിചിദ് രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോപിഹി. പദങ്ങൾ നോക്കാം. ന ഹി അസ്യ കർഹിചിത് രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്വിജിജ്ഞാസയാ യുക്താഹ മുഹ്യന്തി കവയഹ അപി ഹി. അന്നേ നോക്കാം. രാജൻ അസ്യ വിധിത്സിതം പുമാൻ കർഹിചിത് ന വേദ ഹി യദ്വിജിജ്ഞാസയാ യുക്താഹ കവയഹ അപി മുഹ്യന്തിഹി. അർത്ഥം നോക്കാം. രാജൻ, രാജാവേ, ഹേ രാജാവേ, അസ്യ വിധിത്സിതം ഈ കാലസ്വരൂപനായ ഈശ്വരൻ്റെ, അസ്യ പറഞ്ഞാൽ ഇവൻ്റെ, ഇവിടെ അർത്ഥം ഈ കാലസ്വരൂപനായ ഈശ്വരൻ്റെ വിധിത്സിതം ആഗ്രഹത്തെ പുമാൻ മനുഷ്യൻ, പുമാൻ മനുഷ്യൻ കർഹിചിത് ന വേദ ഹി, കർഹിചിത് ഒരിക്കലും, ന വേദ ഹി അറിയുകയില്ലല്ലോ, ഒരിക്കലും അറിയുന്നില്ല എന്നർത്ഥം. അല്ലയോ രാജാവേ, രാജാവേ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം, അല്ലയോ യുധിഷ്ഠിര, അല്ലയോ രാജാവേ, ഈ കാലസ്വരൂപനായ ഭഗവാൻ്റെ ആഗ്രഹത്തെ, ഇച്ഛയെ മനുഷ്യർ ഒരിക്കലും അറിയുന്നില്ല. യത് വിജിജ്ഞാസയാ യുക്താഹ, യത് വിജിജ്ഞാസയാ, യാതൊരു ഈ ഈശ്വരേച്ഛയെ അറിയുവാനുള്ള ആഗ്രഹത്തോട് യുക്താഹ കൂടിയവരായിട്ട്, എന്താണ് യാതൊരു ഈ ഈശ്വരേച്ഛയെ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായിട്ട്, യാതൊന്നിനെ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായ കവയഹ അപി, കവികൾ പോലും, കവികൾ എന്ന് പറയുമ്പോൾ അറിവുള്ളവർ എന്നർത്ഥം, വിദ്വാന്മാർ പോലും, മുഹ്യന്തിഹി മോഹിക്കുന്നു നിശ്ചയം എന്നർത്ഥം, അവർ പോലും, വിദ്വാന്മാർ പോലും വിവശരായിരിക്കുന്നു, അറിയാൻ ക്ലേശിക്കുന്നു ഈ ഭഗവാന്റെ ഇച്ഛ. ഇവിടെ ഇത്രയും കേട്ട നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, സഹായിക്കാൻ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കെ ഈ കാലം, ഈ കാലസ്വരൂപൻ ഇവരെ ബാധിക്കണതെങ്ങനെ എന്നൊരു സംശയം വരാം. അതിൻ്റെ സമാധാനമാണ്, അതിനുള്ള ഉത്തരമാണ് കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഭീഷ്മർ. ഈശ്വരനായ ഇവൻ, കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ച് പറയണം, നോക്കിക്കൊണ്ട് പറയണം, അല്ലയോ ധർമ്മപുത്രരെ, ഈശ്വരനായ ഇവൻ, ഈ കൃഷ്ണൻ ചെയ്യാൻ വിചാരിക്കുന്നത് എന്ത്, ഇവൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഒരിക്കലും ആർക്കും അറിഞ്ഞുകൂടാ. അതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഋഷിമാർക്ക് പോലും, ആ കവികൾക്ക് പോലും, ബ്രഹ്മവാദികൾക്ക് കൂടെ, അതിനെ അറിയാൻ ശ്രമിക്കുന്ന ബ്രഹ്മവാദികൾക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. ആ തത്വം അറിയാൻ സാധിക്കാതെ അവരൊക്കെ മോഹിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ജ്ഞാനികളുടെ ബുദ്ധിക്കും ഈ ഭഗവാൻ വിഷയമായിത്തീരുന്നില്ല. ഈശ്വരൻ, ഈശ്വരൻ എന്ന് ആരെക്കുറിച്ചാണോ പറയുന്നത്, ആ ഈശ്വരൻ തന്നെയാണ് ദാ ഈ വന്നിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ശ്രീകൃഷ്ണ മഹിമയെ, ആ ഭഗവാന്റെ മഹത്വത്തെ ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ ഭീഷ്മർ പറയുന്നത്? അല്ലയോ ധർമ്മപുത്രരെ, അല്ലയോ ധർമ്മപുത്രരെ, യുധിഷ്ഠിര രാജാവേ, ഈ കാലസ്വരൂപനായ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് ആർക്കും, മനുഷ്യർക്കൊന്നും അറിയാൻ കഴിയില്ല. ഈശ്വരേച്ഛയെ അറിയാൻ ശ്രമിക്കുന്ന വിദ്വാൻമാർ പോലും ഈ വിഷയത്തിൽ മയങ്ങിപ്പോകുന്നു. ഇതാണ് ഭീഷ്മർ പറയുന്നത്.
നോക്കാം ഒന്നുകൂടി പതിനാറാമത്തെ ശ്ലോകം. നഹ്യസ്യ കർഹിചിത് രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോപിഹി. പതിനേഴാമത്തെ ശ്ലോകം നോക്കാം. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാഥ നാഥ പാഹി പ്രജാഃ പ്രഭോ. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാഥ നാഥ പാഹി പ്രജാഃ പ്രഭോ. പദങ്ങൾ നോക്കാം. തസ്മാത് ഇദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതഃ അനാഥാഃ നാഥ പാഹി പ്രജാഃ പ്രഭോ. പദങ്ങൾ കണ്ടു. ഇനി അന്വയം നോക്കാം. ഭരതർഷഭ തസ്മാത് ഇദം ദൈവതന്ത്രം വ്യവസ്യ തസ്യ അനുവിഹിതഃ നാഥ പ്രഭോ അനാഥാഃ പ്രജാഃ പാഹി. ഭരതർഷഭ അലയോ ഭരതവംശശ്രേഷ്ഠ ധർമ്മപുത്രരെ അല്ലെങ്കിൽ യുധിഷ്ഠിരനെ സംബോധന ചെയ്യുകയാണ്. അല്ലയോ യുധിഷ്ഠിര തസ്മാത് അതുകൊണ്ട് തസ്മാത് ആകയാൽ അതുകൊണ്ട് ഇതം ഇത് ദൈവതന്ത്രം ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരാധീനമായത് ഈശ്വരാധീനമായതാണെന്ന് വ്യവസ്യ നിശ്ചയിച്ചിട്ട് അല്ലയോ ഭരതവംശശ്രേഷ്ഠ യുധിഷ്ഠിര അതുകൊണ്ട് ഈ സംഭവിച്ചതൊക്കെ അതുകൊണ്ട് ഈ സംഭവിച്ചതൊക്കെ ഈശ്വരാധീനമായതാണെന്ന് നിശ്ചയിച്ച് തസ്യ അവൻ്റെ അവൻ്റെ പറഞ്ഞാൽ ആ ഈശ്വരൻ്റെ അനുവിഹിത ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ അനുവർത്തിയായിരുന്നുകൊണ്ട് ആ ഭഗവാന്റെ അനുവർത്തിയായിരുന്നുകൊണ്ട് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിട്ട് നാഥ പ്രഭോ സ്വാമിൻ നാഥ പറഞ്ഞ സ്വാമിൻ പ്രഭോ അല്ലയോ പ്രഭോ സമർത്ഥ എന്നൊക്കെ അർത്ഥം അല്ലയോ രക്ഷിതാവേ അല്ലയോ സമർത്ഥ അല്ലയോ സ്വാമിൻ അല്ലയോ സാമർഥ്യമുള്ളവനെ അനാഥാഹ പ്രജാഹ പാഹി ഈ അനാഥരായ പ്രജകളെ പരിപാലിച്ചാലും അനാഥാഹ നാഥനില്ലാത്ത നാഥനില്ലാത്ത പ്രജാഹ ഈ പ്രജകളെ പാഹി പരിപാലിച്ചാലും പാലിച്ചാലും എന്നർത്ഥം. എന്താ ഭീഷ്മർ പറയണത്? അല്ലയോ യുധിഷ്ഠിര ഈ ഈശ്വര സങ്കല്പം ആർക്കും അറിയാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ ദുഃഖവും സുഖവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവാധീനമാണെന്ന് ഉറച്ച് അവൻ എന്തു ചെയ്യണം? സർവേശ്വരൻ്റെ ഇച്ഛയെ ആ ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ എന്ന മട്ടിൽ ആ ഭഗവാന്റെ കിങ്കരനായും കൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കട്ടെ എന്ന മട്ടിൽ ആ ഭഗവാന്റെ അനുവർത്തിയായും കൊണ്ട് കഴിയുക. ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖദുഃഖാദികളെ സഹിക്കുന്നവനായിട്ട് കഴിയുക. ഈ സംഭവിക്കുന്നതൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ട് അനുഭവിക്കുക. എന്നിട്ടോ അല്ലയോ രാജാവേ അങ്ങ് രാജാവാണ്, അങ്ങ് പ്രഭുവാണ്, ഈ പ്രജകളെ രക്ഷിക്കലാണ് അങ്ങയുടെ ധർമ്മം. അപ്പൊ ഈ അഗതികളായ അനാഥരായ ഈ പ്രജകളെ അങ്ങ് ഈ സങ്കല്പം കൊണ്ട് ഏത് സങ്കല്പം? ഈ നടക്കുന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി ആ ഭഗവാന്റെ കിങ്കരൻ എന്ന മട്ടിൽ അങ്ങ് പരിപാലിച്ചാലും എന്നർത്ഥം. ഇവിടെ സംബോധന ഭരതർഷഭ എന്നാണ്, ഭരതവംശത്തിൽ ജനിച്ചവനെ എന്നാണ് അർത്ഥം. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സൽക്കുലത്തിൽ പറന്നവനാണ് അങ്ങ്, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഈശ്വരാജ്ഞയെ അങ്ങ് അവഗണിക്കില്ല, ഈശ്വരാജ്ഞയെ തെറ്റാതെ അനുസരിക്കും അങ്ങ് എന്ന് കാണിക്കാനാണ് ഭരതർഷഭ എന്ന ആ വിശേഷണം. അതുകൊണ്ട് ഈ ഉത്തമനായ ഭരതൻ്റെ വംശത്തിൽ ജനിച്ച അങ്ങ് പ്രജാപാലനം വേണ്ടതുപോലെ നടത്തണം, അതങ്ങയുടെ ധർമ്മമാണെന്ന് കാണിക്കാനാണ് നാഥ എന്ന ആ ഒരു സംബോധന. പിന്നുള്ള സംബോധന പ്രഭോ എന്നാണ്, സമർത്ഥ എന്നർത്ഥം. അതായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്നും ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങയ്ക്ക് ഈ പ്രജകളെ പരിപാലിക്കാനുള്ള സാമർഥ്യം വേണ്ടതുപോലെ ഉണ്ട് എന്ന് കാണിക്കാനാണ് സമർത്ഥ അല്ലെങ്കിൽ പ്രഭോ എന്ന് വിളിച്ചത്. അതാണ് ഈ സംബോധനയുടെയൊക്കെ പിന്നിലുള്ള ആ അർത്ഥം. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലയോ ധർമ്മപുത്രരെ, ഇവിടെ ഈ ഭഗവാൻ കൃഷ്ണൻ കാലസ്വരൂപേണ ദുഃഖത്തെ തരുന്നു, ശ്രീകൃഷ്ണനായിക്കൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു.
ഇത് രണ്ടുവരെയും ഭഗവാൻ തന്നെയാണ് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും തരുന്നത്. അപ്പോൾ ദുഃഖം എന്തിന് തരണോ ചോദിച്ചാൽ ഉള്ളിലുള്ള അഹന്ത നശിപ്പിക്കാൻ. ദുഃഖം കൊണ്ട് മാത്രമേ അഹങ്കാരം നശിപ്പിക്കാൻ സാധിക്കൂ. അതിനാണ് ജീവിതത്തിലിടയ്ക്ക് ദുഃഖം തരുന്നത്. അതുകൊണ്ട് ഭഗവാൻ കാലസ്വരൂപേണ ദുഃഖങ്ങളെ തന്ന് ഓരോ ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലെ ഭക്തി വർദ്ധിക്കും. സാധാരണക്കാർക്ക് ഭക്തി വർദ്ധിക്കും. അതിനാണ് ഭഗവാൻ ദാ ഇങ്ങനെ വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ തന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ഇനി വന്നു ചേരുന്ന സുഖങ്ങളാണെങ്കിൽ അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കാണുക. ഇനി ദുഃഖങ്ങളാണെങ്കിലോ അത് ഭഗവാൻ നമ്മളെ നന്നാക്കാൻ തന്ന അത് നമ്മളെ ഭഗവാൻ നന്നാക്കാൻ തന്നതാണെന്ന ബോധത്തോടെ അവയെ ഭഗവാന്റെ പ്രസാദമായി കണ്ട് തൻ്റെ ധർമ്മം വൃത്തിയിൽ ചെയ്യുക. ഭഗവാന്റെ കയ്യിലെ കളിപ്പാവ, ഭഗവാന്റെ കിങ്കരനാണ് ഞാൻ, എൻ്റെ ധർമ്മം ഞാൻ ദാ വൃത്തിയിൽ ചെയ്യുന്നു, അത് ഭഗവാനെ പൂജിക്കലായിട്ട്, ആ ചെയ്യുന്ന കർമ്മം ഭഗവത് പൂജയായിട്ട് ചെയ്യുക. അങ്ങയുടെ ധർമ്മം പ്രജകളെ രക്ഷിക്കലാണ്, അതുകൊണ്ട് ഈ അനാഥരായ പ്രജകളെ അങ്ങ് രക്ഷിക്കൂ, അങ്ങയുടെ സ്വധർമ്മം അനുഷ്ഠിക്കൂ, എന്താണോ ലഭിക്കുന്നത് അത് സ്വീകരിക്കൂ. ഇതാണ് ഭീഷ്മർ ധർമ്മപുത്രരോട് പറയുന്നത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 17-ാമത്തെ ശ്ലോകം. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാഥ നാഥ പാഹി പ്രജാഹ പ്രഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.